ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പായസം എന്ന് പറയുമ്പോൾ ഓറഞ്ച് പായസം എന്നാണ് പറയുന്നത്. എനിക്കൊരു ഈ റെസിപ്പി എനിക്കൊരു പത്രത്തിൽ നിന്ന് കിട്ടിയ കേട്ടോ. അപ്പം ഞാൻ ഇത് നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രുചിയുള്ളൊരു പായസമാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കി അന്ന് തന്നെ നല്ല ടേസ്റ്റും നല്ല രുചിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പായസം എന്താ പറയുക, ഓറഞ്ച് ജ്യൂസ്, ചക്കക്കുരു, പിന്നെ അതുപോലെ അവില്, നെയ്യ്, പാലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. അപ്പോൾ ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആ വെറൈറ്റി പായസത്തിന് എന്തൊക്കെ വേണമെന്നും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കണ്ടു നോക്കാം. അതിന് എന്തൊക്കെ വേണമെന്നും ഞാൻ പറയാം. 2 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലുണ്ട്. 1 കപ്പ് ചക്കക്കുരു, 2 കപ്പ് അവില്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, പിന്നെ അല്പം നെയ്യ് വേണം. പിന്നെ ഞാൻ 250 ml 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാം. ആദ്യം നമ്മൾക്ക് ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ഈ പഞ്ചസാര ചേർത്ത് അലിയിച്ച് തിളപ്പിച്ചിട്ട് പകുതിയാക്കി എടുക്കണം. ഇപ്പോൾ 2 കപ്പ് ജ്യൂസ് നമ്മൾക്ക് 1 കപ്പായിട്ട് വറ്റിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ചക്കക്കുരു നല്ലപോലെ വേവിച്ച് ഉടച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റൗവിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് പഞ്ചസാര ചേർത്ത് നല്ലപോലെ അലിയിച്ച് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ട, ഇത് ഇനി ഇത്രയും ഒരു അളവാണ് കാണുന്നുണ്ടല്ലോ. ഇത് നമ്മൾ പകുതിയായിട്ട് വറ്റിച്ചെടുക്കണം. അതുപോലെ നമ്മൾ ചക്കക്കുരി ഞാൻ കുക്കറിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു 1 വിസിൽ വരുന്നിടം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഓറഞ്ച് ജ്യൂസ് ഇത്രയും വറ്റിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അതുപോലെ തന്നെ ഞാനൊരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിലേക്ക് നമുക്കൊരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ കൂടി ഇടാം. ഒന്ന് അരിഞ്ഞ് വരട്ടെ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് കീറിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കൊടുക്കാം. ഒന്ന് വറുത്ത് കോരാം. ഇപ്പം നമ്മുടെ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ അതേപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇപ്പം മുന്തിരിയും വറുത്ത് കോരി നെയ്യിലേക്ക് നമുക്ക് ഈ അവിലിട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറിയ ഒരു മീഡിയം ഫ്ലെയിമാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വഴറ്റി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 1 സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചക്കക്കുരു വേവിച്ച് പൊടിച്ച് വെച്ച് ചേർത്ത് കൊടുക്കണം. ചക്കക്കുരു ഞാൻ 2 വിസിലാണ് വന്നത്, കണ്ടോ. പിന്നെ അതിൽ പിന്നെ ഇത് ഈ ഒരു രീതിയിൽ പൊടിഞ്ഞ് കിട്ടണം. ഈ ഒരു രീതിയിൽ, കണ്ടോ. പിന്നെ ചക്കക്കുരുവിൻ്റെ വേവ് എന്നൊക്കെ പറയുമ്പോൾ പല ചക്കക്കുരു ചിലത് വേവാതെ കിടക്കും, ചിലത് നല്ലപോലെ വേവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഏതായാലും കിട്ടിയിരിക്കുന്നത് നല്ലൊരു കുരുവാണ്, നല്ലപോലെ വെന്തുണ്ട്. അത് ഇതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്, കുഴഞ്ഞു പോകരുത്. അപ്പോൾ നമുക്കിത് ഈ അവിലേക്ക് ചേർത്ത് കൊടുക്കാം. അവിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ചെറിയ തീലാണുള്ളത്.
എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അതേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിതൊന്ന് പച്ചമണം മറന്നവരൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി അടുത്തത് ചേർക്കാനുള്ളത് പാലാണ്. പാലൊഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. പാലും അല്ല പാലല്ല സോറി അവിലും ചക്കക്കുരി പൊടിച്ചതും കൂടി നല്ല മിക്സായിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് തീ ഒന്ന് കൂട്ടി വയ്ക്കാം. ചെറിയ തീയിലാകുമ്പോൾ ഒത്തിരി സമയം എടുക്കില്ലേ. ഒന്നൊരു എന്നാലും ഫുള്ളിൽ വയ്ക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. പിന്നെ നമ്മൾ പഞ്ചസാര ഓറഞ്ചിൽ ചേർത്തിട്ട് തിളപ്പിച്ച് വറ്റിച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ആ അളവ് പോരാന്നുണ്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ചേർക്കാം പഞ്ചസാര. ഈ പാലും അവിലിലും ചേർത്ത് കൊടുക്കാം. എന്തായാലും ഇത് നമുക്ക് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് പഞ്ചസാര നോക്കാം. ഓക്കെ, കുറുകി വന്ന് തുടങ്ങി, കണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ ഇത് നല്ലപോലെ തണുക്കണം, അപ്പോൾ ഒന്നും കൂടി ഇത് ടൈറ്റായി വരും. അപ്പോൾ നമ്മളെ ഈ ഓറഞ്ച് ജ്യൂസും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി റെഡിയായിട്ട് വരും എന്നാണ് തോന്നുന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ട്രയൽ അടിക്കുന്നത്, കാരണം ഞാൻ അത് മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഞാനും ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ 1 സ്പൂണ് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂണ് ഇളക്കി കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ കൂടുതൽ കട്ടിയായിട്ട് എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാല് തിളപ്പിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ച് നമ്മൾ ജ്യൂസൊക്കെ കറക്റ്റായിട്ട് എടുക്കണം. പിന്നെ ഞാൻ ആ ഒരു റെസിപ്പിയിൽ നിന്നും എന്താ പറയുക, അതേ മെഷർമെൻ്റ് അല്ല ഞാൻ എടുത്തിരിക്കുന്നത്. അളവിലെല്ലാം കൂടുതലാണ്. അപ്പോൾ ആ അളവ് കാരണമാണ് നമുക്കിപ്പോൾ ചിലപ്പോൾ ആ മെഷർമെൻ്റ് തന്നെ എന്താ പറയുക, ആ അളവിലെടുത്ത് ചിലപ്പോൾ കറക്റ്റ് ആവുമായിരിക്കും. ഞാനിപ്പോൾ ഇത്തിരി കൂടുതലെടുത്തുകൊണ്ട് എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ സ്റ്റൗ ഓഫാക്കി കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മുടെ ജ്യൂസും ഈ പായസവും കൂടി നമ്മൾക്ക് നല്ലപോലെ ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളെ പായസം ഇത് ചൂടാറി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഓറഞ്ച് ജ്യൂസും ചൂടാറിയിട്ടുണ്ട്. ഒരു ചെറിയ കുഞ്ഞു ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഞങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ ഒഴിച്ചിട്ട് എടുക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കാം. മധുരം ഞാൻ അതിലിട്ട് തന്നെ കേട്ടോ, അതിലിട്ടിട്ടില്ല. ഞാൻ നോക്കട്ടെ, എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരല്പം പാലിൽ തിളപ്പിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ആദ്യമായതുകൊണ്ടാണ്, എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട്. നമുക്ക് ഇനി അടുത്ത ചേർക്കുമ്പോൾ അതിൻ്റെ രീതിക്കാക്കാമല്ലോ. അപ്പോൾ നമുക്കിനി ഇത് വീണ്ടും കുറച്ച് ചേർത്ത് കൊടുക്കാം, നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതേ പായസം ഞാനിത് ഈ രീതിയിൽ നമ്മുടെ ആ ജ്യൂസെല്ലാം ചേർത്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി, കണ്ടോ. പിന്നെ മാത്രമല്ല, ഞാനിതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കിട്ടാം. നമ്മൾ ആ ജ്യൂസും മതിയായാലും ഒരു ഇച്ചിരി തിക്കുണ്ടായിരുന്നു. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ഡെക്കറേഷനായിട്ട് മാറ്റിവെക്കാം. പിന്നെ ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് കാണിക്കാം. ഇതിപ്പോൾ നമ്മുടെ പായസം അടിപൊളിയായി തയ്യാറായിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപാര രുചിയാണ്. നല്ല മധുരം, നല്ല ഓറഞ്ചിൻ്റെ ഒരു മണം, നെയ്യിൻ്റെയും അവിലും ചക്കക്കുരുവിൻ്റെ എല്ലാ ഫ്ലേവറും നല്ലപോലെ ഉണ്ട്. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ലൊരു രുചിയുള്ള പായസമാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ നല്ല ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്